നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പുറത്തു വരികയാണ്. ബി ജെ പിയും ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരനെ ചുറ്റിപ്പറ്റിയാണ് വിവാദം കൊഴുക്കുന്നത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത്. അബുദാബിയിൽ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ പി ആർ ഏജന്റും മഹിളാ മോർച്ച സെക്രട്ടറിയുമായ സ്മിത മേനോനെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുപ്പിച്ചതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടി. വിദേശകാര്യ മന്ത്രാലയത്തോടാണ് റിപ്പോർട്ട്. നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ അണ്ടർ സെക്രട്ടറി പങ്കജ് മിശ്രയ്ക്ക് ഈ പരാതി കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദേശകാര്യ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി അരുൺ പി ചാറ്റർജിയിൽ നിന്നും ഓഫീസ് വിശദീകരണം തേടിയത്. ലോക്താന്ത്രിക് യുവജനതാദൾ ദേശീയ പ്രസിഡന്റ് സലീം മടവൂർ പ്രധാനമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. അബുദാബി മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മഹിളാ മോർച്ച നേതാവ് സ്മിത മേനോന് വി മുരളീധരൻ അനുമതി നൽകിയത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വ്യവസ്ഥാപിത ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. മാധ്യമ പ്രതിനിധികളെ വിദേശത്ത് നടക്കുന്ന മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായുള്ള നിബന്ധനകളൊന്നും പാലിക്കാതെയാണ് മാധ്യമ പ്രവർത്തക പോലുമല്ലാത്ത സ്മിത മേനോനെ വി മുരളീധരൻ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് എന്ന വിമർശനമായിരുന്നു ഉയർന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ താനല്ല അനുവാദം നൽകിയത് എന്നായിരുന്നു വിഷയത്തിൽ വി മുരളീധരൻ ആദ്യം പ്രതികരിച്ചത്. പിന്നീട് സ്മിത മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ മുരളീധരൻ നിലപാട് മാറ്റുകയും ചെയ്തു. തനിക്കെതിരെ പ്രധാനമന്ത്രിക്ക് നൽകിയ പരാതിക്ക് പ്രധാനമന്ത്രി മറുപടി നൽകുമെന്ന മുരളീധരന്റെ പ്രസ്താവനയും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. മന്ത്രിമാരുടെ വിദേശയാത്രകളിൽ പി ആർ ഏജന്റിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാധ്യമ പ്രതിനിധികളെ വിദേശത്ത് നടക്കുന്ന മന്ത്രിതല സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിന് വ്യക്തമായ ചട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അബുദാബിയിൽ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ സ്മിത മേനോൻ പങ്കെടുത്തത്. വിദേശ രാജ്യത്തേക്ക് മന്ത്രിമാർ പോകുമ്പോൾ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നതിൽ ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. എന്നാൽ പി ആർ ഏജന്റിനെ കൊണ്ടുപോകാൻ ധനകാര്യ മന്ത്രാലയം അനുമതി നൽകില്ല എന്നാണ് നയതന്ത്ര രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്മിത മേനോനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച സംഭവത്തിൽ ബി ജെ പിയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പാർട്ടിയിൽ പ്രവർത്തന പരിചയമില്ലാത്ത വ്യക്തിയായ സ്മിത മേനോൻ എങ്ങനെ മഹിളാ മോർച്ച നേതൃസ്ഥാനത്തൊക്കെ എത്തിയെന്നതും പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. വർഷങ്ങളുടെ പരിചയമുള്ള ആളുകളെ തഴഞ്ഞുകൊണ്ട് പുനഃസംഘടന നടത്തിയതിൽ നിലവിൽ തന്നെ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുകയാണ്. നാളെ തുടങ്ങുന്ന ബി ജെ പി നേതൃയോഗത്തിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പുനഃസംഘടന നടത്തിയപ്പോൾ കേരളത്തിൽ നിന്നും ദേശീയ ഘടകത്തിലേക്ക് എത്തുമെന്ന് കരുതിയ കുമ്മനം രാജശേഖരനെയും ശോഭാ സുരേന്ദ്രനെയും തഴഞ്ഞ് എ പി അബ്ദുള്ളക്കുട്ടിയെ ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കിയതിൽ വിമർശനം ഉയർന്നിരുന്നു. മിസോറാം ഗവർണറായിരുന്ന കുമ്മനത്തിന് തിരികെ എത്തിയ ശേഷം പാർട്ടിയിൽ പ്രത്യേകിച്ച് ഒരു പദവിയും നൽകിയിരുന്നില്ല. ഗവർണറായി പോയ ശ്രീധരൻപിള്ളയ്ക്ക് പകരം കുമ്മനത്തെ പാർട്ടി അധ്യക്ഷനാക്കണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടിരുന്നു. കുമ്മനത്തിന് ക്യാബിനറ്റ് മന്ത്രി പദവി നൽകണമെന്നും ആർ എസ് എസ് സംസ്ഥാന നേതൃത്വം ബി ജെ പിയോട് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കെ സുരേന്ദ്രൻ വന്നത് മുതൽ പാർട്ടിയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ശോഭാ സുരേന്ദ്രന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൃഷ്ണദാസ് പക്ഷം ഉയർത്തി കാണിച്ചിരുന്നു. എന്നാൽ ഇതിനെ തഴഞ്ഞാണ് മുരളീധരൻ പക്ഷത്തിന്റെ നേതാവ് കൂടിയായ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. അതേസമയം 7 മാസത്തിലേറെയായി ശോഭാ സുരേന്ദ്രൻ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.